നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനമൊക്കെയാണല്ലോ മുഖ്യ വാർത്തകൾ അക്കൂട്ടത്തിൽ ചില ആളുകളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിലൊരാളായിരുന്നല്ലോ ഫസൽ ഗഫൂർ എന്ന അസ്ത്രം ഗഫൂർ എന്ന വ്യക്തി അസ്ത്രം ഗഫൂർ എന്ന് അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയ വിളിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർഷങ്ങൾ പുറകോട്ടുള്ള ചില വീഡിയോകളൊക്കെ പിന്നെയും കുത്തിപ്പൊക്കി എടുക്കുകയും സമൂഹത്തിൽ തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു ഞങ്ങളും ആ വാർത്ത ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ എങ്ങനെ വേണം നിങ്ങൾ പ്രവർത്തിക്കാനെന്നും ഓരോ സംസ്ഥാനത്തുള്ള മുസ്ലിം ജനസംഖ്യ കണക്കാക്കിയിട്ട് ഓരോ സംസ്ഥാനത്തുമുള്ള ഏതെങ്കിലും ഒരു ദളിത് സംഘടനയോ അല്ലെങ്കിൽ അതേപോലെയുള്ള സംഘടനയെക്കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തെയും ഭരണം പിടിക്കണമെന്നും അങ്ങനെ ഇന്ത്യ പിടിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ബുദ്ധി ഉദ് ഉപദേശിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ഞങ്ങളും ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ തുടക്ക സമയത്ത് അതിനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനൊക്കെ ഫസൽ ഗപൂറിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നു അത് അങ്ങനെയൊരു കൂട്ടൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അതായത് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താണ് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസുകാരോളം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളായിരുന്നു എന്നുള്ള വാർത്തയാണ് അത് പിന്നീട് പോലീസ് തന്നെ നിഷേധിച്ചു എന്ന് പറയുന്നു ഒരു പക്ഷേ എണ്ണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം വ്യക്തത കുറവ് പോലീസിൽ പച്ച വെളിച്ചം അഥവാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ സുനിൽ പി ഇളയടം എന്ന വ്യക്തിയുണ്ട് അദ്ദേഹം അധ്യാപകനാണ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ച് ഡോക്ടറേറ്റ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപക്ഷേ വ്യാജമായിട്ട് അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലായിരുന്നു എന്നും ജോലി കിട്ടിയത് തന്നെ വളഞ്ഞ വഴിയിലായിരുന്നു എന്നുള്ളൊരു വാർത്തയടക്കുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചൊന്ന് പമ്മി നിൽക്കുവായിരുന്ന ആൾ ഈ വ്യക്തി ഇടത് സൈദ്ധാന്തികനായിട്ട് അറിയപ്പെടുന്നത് പല വേദികളിലും പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒഴിവാക്കാനാവാതെ എല്ലാ വേദിയിലും പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഹിന്ദുത്വ തീവ്രവാദം അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരത സംഘപരിവാർ ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാനേ പറ്റൂ അത് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വാചകമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാൻ ഐക്യപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ഐക്യപ്പെടണം എന്ന തരത്തിൽ ഈ വ്യക്തിയായിരുന്നു നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പോലീസുകാർക്ക് അവർക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ ആ ട്രെയിനിങ് ടൈമിൽ ക്ലാസ് എടുക്കുന്നതിൽ മുഖ്യ അധ്യാപകൻ പുറത്തുനിന്നുള്ള അധ്യാപകർ വന്ന് പോലീസുകാർക്ക് ക്ലാസ്സൊക്കെ കൊടുക്കുക അവർക്ക് ഫിസിക്കലായിട്ടുള്ള ക്ലാസ് വേറെ ഉണ്ട് അതല്ലാതെ തന്നെ ഇതേപോലുള്ള വാചകക്കസർത്ത് വെച്ചിട്ടുള്ള ഇതേ മനുഷ്യരെ പോലുള്ള വാചകക്കസർത്ത് വെച്ചിട്ടുള്ള ക്ലാസ്സും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് ഈ സുനിൽ പി ഇളയിടം ഇനി പറയൂ അങ്ങനെ ഒരു തൻ്റെ ക്ലാസ് കേൾക്കുന്ന പോലീസുകാർ തീവ്രവാദികളായില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇത് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ ടി ജി മോഹൻദാസ് അദ്ദേഹം സംഘപരിവാർ സൈദ്ധാന്തികനായിട്ടാണ് അറിയപ്പെടുന്നത് മാധ്യമപ്രവർത്തനാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കേരള പോലീസിൽ എണ്ണൂറ്റി എഴുപത്തി പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടെന്ന് എൻ ഐ എ എന്താണിത്ര അത്ഭുതപ്പെടാൻ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ഐക്യപ്പെടണം എന്ന് ആഹ്വാനം ചെയ്ത സുനിൽ പി ഇളയടമാണ് എത്രയോ കാലമായി പോലീസ് ട്രെയിനിങ് കോളേജിലെ മുഖ്യ അധ്യാപകൻ അവിടെ നിന്ന് എന്താ ദേശസ്നേഹികൾ ഉണ്ടായി വരുമെന്ന് കരുതിയോ സത്യത്തിൽ എനിക്കിതൊരു പുതിയ അറിവായിരുന്നു എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും ഒരു പുതിയ അറിവായിരിക്കും ഇതുപോലുള്ള ആളുകളാണ് അവിടെ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം ഇതേപോലുള്ള ആളുകളാണ് പോയി ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ പോലീസിൽ തീവ്രവാദികൾ ഉണ്ടായില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇനി ഞാൻ കുറച്ച് സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കാം നിങ്ങളത് അരി ആഹാരവും എന്ത് ആഹാരം കഴിച്ചാലും ശരി നിങ്ങളുടെ രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചിട്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുക നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ കേരള സമൂഹത്തിൽ സാംസ്കാരിക നായകരുണ്ട് അതേപോലെ തന്നെ മുതിർന്നതും അല്ലാത്തതുമായിട്ടുള്ള പ്രവർത്തകരുണ്ട് ഇവരൊക്കെ പക്ഷം പിടിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ അതിനിശിതമായിട്ട് സംഘപരിവാറിനെ ആർ എസ് എസിനെ ബി ജെ പി വിമർശിക്കാറുണ്ട് ഇവർ ഈ സമൂഹത്തിൽ പടച്ചു വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഇവരെ എന്തോ പേടി പേടിക്കേണ്ട ആൾക്കാരാണ് ആർ എസ് എസിനെ പേടിക്കണം ബി ജെ പിയെ പേടിപ്പിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവരെപ്പോഴെങ്കിലും ആർ എസ് എസിനെയോ ബി ജെ പി സംഘപരിവാറിനെയൊക്കെ വിമർശിക്കാൻ നേരത്തെ ഇവരുടെ വാക്കുകളുടെ മൂർച്ച കുറയ്ക്കാറുണ്ടോ അല്ലെങ്കിൽ എഴുതുമ്പോൾ ആ കാഠിന്യം കുറയ്ക്കാറുണ്ടോ അവർക്ക് പേടി തോന്നിയിട്ടുണ്ടോ അവരോട് തന്നെ ചോദിച്ചാലും നിങ്ങൾ ആർ എസ് എസ്സിനെതിരെ പറയാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ ഇല്ല എന്ന് പറയും ബി ജെ പിക്ക് പറയാൻ സംസാരിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ ഇല്ല എന്ന് പറയും അവർക്ക് പേടിയേ ഇല്ല അവർ വിമർശിക്കും അതിനിശ്ചിതമായിട്ട് തന്നെ എന്നാൽ ഇതേ കൂട്ടരോട് തന്നെ ചോദിക്കുക നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ വിമർശിച്ച് ഈ സംഘപരിവാറിനെ വിമർശിക്കുന്ന അതേ മൂർച്ചയോടെ എഴുതാറുണ്ടോ പറയാറുണ്ടോ മറുപടി കാണില്ല മറുപടി കാണില്ല ഇനി അഥവാ പറയേണ്ടി വന്നാലും വാക്കുകൾക്ക് ആ മൂർച്ച കാണില്ല പൊതിഞ്ഞു പിടിച്ചേ പറയൂ ഇനി അഥവാ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പറഞ്ഞതിൻ്റെ മാപ്പും പറഞ്ഞ് അത് പിൻവലിച്ച് കഴിഞ്ഞിരിക്കും ഇനി നിങ്ങൾ ചിന്തിക്ക് ആരെയാണ് യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത് ഇവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആർ എസ് എസിനെ പേടിക്കണം ബി ജെ പിയെ പേടിക്കണം സംഘപരിവാറിനെ പേടിക്കണം പക്ഷേ ഇവർക്ക് അവരെ ഒരു ഭയവുമില്ല എത്ര നിശദമായിട്ടും വിമർശിക്കാവുന്നതിൻ്റെ അങ്ങേ തലയിൽ പോയിട്ട് പോലും വിമർശിക്കും അവർക്കൊരു പേടിയുമില്ല അവരെന്തെങ്ങനെ ചെയ്യുമെന്നുള്ള ഭയം അവർക്കില്ല എന്നാൽ ഇക്കൂട്ടർ ഇസ്ലാമിസ്റ്റുകളെ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം വിട് കമ്മ്യൂണിസ്റ്റുകളെ പോലും വിമർശിക്കാറുണ്ടോ ഇല്ല വിവരമറിയും അപ്പോൾ ആരെയാണ് പേടിക്കേണ്ടതെന്ന് നിങ്ങൾ അരിയാഹാരമാണ് കഴിക്കുന്നത് അതല്ല ഇനി ഗോതമ്പാണ് കഴിക്കുന്നതെങ്കിലും ചിന്തിക്കുക തലച്ചോറ് മറ്റൊരുത്തിൻ്റെ കൈ കൊണ്ട് പണയം വെക്കാതെ സ്വന്തമായി ചിന്തിക്കുക ഈ പറയുന്ന സാംസ്കാരിക നായകരും അതേപോലെയുള്ള മാധ്യമപ്രവർത്തകരും നിങ്ങളുടെ കണ്ണിന് മുന്നിൽ നിങ്ങളുടെ ചെവിയിൽ കേട്ടിട്ടുണ്ട് അതിനിശിതമായ രീതിയിൽ ബി ജെ പി നെയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒന്നടക്കം വിമർശിക്കുന്നത് എന്നാൽ അതേ മൂർച്ചയിൽ ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അഥവാ വല്ലപ്പോഴും അറിയാതെ പറഞ്ഞാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ അവർ അത് പിൻവലിക്കും കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പേ കുഴിമന്തി വിവാദമെന്ന് പറഞ്ഞ് കൊത്തിപ്പൊക്കി കൊണ്ടുവന്നു ഭക്ഷണത്തിൻ്റെ ഒരു പേരിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ അവർ മാപ്പ് പറഞ്ഞു ഒരു തെറ്റുപറ്റിപ്പോയി ശ്രദ്ധ കുറവുണ്ടായി എന്ന് പറയേണ്ടി വന്നു ഈ സുനിൽ പി ഇളയിടവും അതേപോലെ തന്നെ ശാരദക്കുട്ടിയും വി കെ ശ്രീരാമനാണ് അത് തുടക്കം ഇട്ടത് ചിന്തിക്കുക പാനീപൂരിക്കെതിരെയായിരുന്നു ഇങ്ങനെ ഒരു വിവാദം വന്നെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ആർക്കും എന്തും പറഞ്ഞിട്ട് പോകുമായിരുന്നു ഒരു കുഴപ്പമില്ല പായസത്തിനെതിരെയായിരുന്നു വന്നിരുന്നെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു വെറും ഒരു ഭക്ഷണത്തിൻ്റെ പേരിൻ്റെ പേരിൽ അവർ വിമർശിച്ച് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അത് കൊള്ളില്ല എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇരുപത്തി നാല് മണിക്കൂറിന് മുന്നേ അതും വലിച്ചു കൊണ്ടുപോയി മാപ്പ് പറഞ്ഞവരാണവർ ആ അവരാണ് നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേടിക്കേണ്ടത് ആർ എസ് എസിനെയാണ് ബി ജെ പി ആണോ ചിന്തിക്കണം ഓരോ വ്യക്തികളും ചിന്തിക്കണം വെബ്ഡസ് ഡെസ്ക്